ഇടുക്കി വാഴവരയിൽ വീണ്ടും വന്യമൃഗ ആക്രമണം. കഴിഞ്ഞ രാത്രിയിൽ വന്യജീവി ആക്രമണത്തിൽ വളർത്തുനായ കൊല്ലപ്പെട്ടു. നായയെ ആക്രമിച്ചത് പുലിയാണെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ഇടുക്കി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന വാഴവര കൗന്തി ചീമ്പാറയിൽ മണിയുടെ വീട്ടിലെ വളർത്തുനായയാണ് വന്യജീവി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. കൂട്ടിൽ കിടന്നിരുന്ന നായയാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ രാത്രിയിൽ കൂട് മറിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടിരുന്നുവെങ്കിലും വീട്ടുകാർ ഇറങ്ങി നോക്കിയിരുന്നില്ല. പിന്നീട് ഇന്ന് രാവിലെ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് നായയുടെ പാതി ഭക്ഷിച്ച ജഡം കാണുന്നത്. രാത്രി ഒന്നും അറിയത്തില്ലായിരുന്നു. നേരമ്പോഴത്തേക്ക് 8 മണിയായപ്പോഴാണ് അത് കാണുന്നത്. അമ്മ മിറ്റടിക്കാനായിട്ട് ഇവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ കൂട് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്നപ്പോ നോക്കിയപ്പോഴാണ് ഇത് ഇങ്ങനെ ആ ഒരു കുറവ് പറഞ്ഞ് ഒന്ന് ഇട്ടങ്ങനെ കണ്ടേ. നോക്കിയപ്പോ ഇങ്ങനെ കാൽപ്പാടും കാണുന്നുണ്ട്. ചീമ്പാറമണിയുടെ വീട്ടിൽ ഏതോ ഒരു ക്ഷുദ്രജീവി ഒന്ന് തന്റെ പട്ടിയെയും പട്ടിക്കൂട് മറിച്ചിട്ട് പട്ടിയെ ആക്രമിച്ച് ജീവനോടെ തന്നെ അതിന്റെ ഒരു ഭാഗം തിന്നുകയുണ്ടായത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീടിന്റെ പരിസരങ്ങളും ഭാഗങ്ങളെല്ലാം വൃത്തിയായി സൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ വീടിന്റെ ഫ്രണ്ടിലും ബാക്കിലും ലൈറ്റുകൾ രാത്രി ഇടുകയും നമ്മുടെ വീടിന്റെ പരിസരങ്ങൾ ശ്രദ്ധിക്കണം. വാർഡ് കൌൺസിലർ അറിയിച്ചതനുസരിച്ച് കട്ടപ്പന ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ ബി സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. നായയെ ആക്രമിച്ചത് പുലിയാകാമെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ്. കണ്ട പട്ടിയുടെ കൊലപാതകം ഒരു ഇടത്തരം പുലിയാകാനാണ് സാധ്യത. കാൽപ്പാടോ മറ്റു കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് തീർത്ത് പറയാനും ഒരു സാഹചര്യമില്ല. സാധാരണ പട്ടിയെ അങ്ങനെ ലെപ്പടി കയറ്റൊന്നും അങ്ങനെ പിടിക്കാറില്ല. പിന്നെ കാൽപ്പാട് കിട്ടുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞു ചെയ്യാം. അപ്പൊ എന്നാണെങ്കിലും ഞങ്ങൾ അടുത്ത നടപടികളായിട്ട് ക്യാമറയൊക്കെ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഓഫീസർമാരെ വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അവരതിന്റെ നടപടികൾ സ്വീകരിക്കും എന്നാണ്. അതേസമയം തോട്ടം തൊഴിലാളിയായ സ്ത്രീകൾ ശനിയാഴ്ച പകൽ വന്യജീവിയെ നേരിൽ കണ്ടിരുന്നു. പുലിയോട് രൂപസാദൃശ്യമുള്ള ജീവിയെയാണ് കണ്ടതെന്നാണ് ഇവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. വന്യജീവി സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാൽ പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.